കോതമംഗലത്തിനടുത്ത് മാതിരപ്പള്ളിയിൽ ഷുക്കൂറിൻ്റെ മകൻ ഹിലാൽ 13 വയസ്സ്. ആ പിഞ്ചു കുഞ്ഞിൻ്റെ ബോഡി മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടി. നമ്മൾ മാതാപിതാക്കളെ ഓരോരുത്തരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് ഈ മൃതശരീരത്തിൻ്റെ പുഴയിൽ നിന്നുള്ള കണ്ടെടുക്കൽ. 13 വയസ്സാണ് ആ കുട്ടിക്ക് പ്രായമുള്ളൂ. സ്വന്തം ഉമ്മയോടൊപ്പം രാത്രി 10:30 മണിക്ക് ഒരേ ബെഡിൽ അരികിൽ കിടന്നുറങ്ങിയതാണ്. 12 മണിക്ക് ആ അമ്മ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ കുട്ടി അരികിലില്ല. മുൻവശത്തെ വാതിലിൽ എഴുതി വെച്ചിട്ടുണ്ടത്രേ, ബാക്ക് ഡോർ ഉപയോഗിക്കുക, ഫ്രണ്ട് ഡോർ ലോക്കാണെന്ന്. ആശങ്കപ്പെട്ട ആ അമ്മ എല്ലായിടത്തും അന്വേഷിച്ചു. മൊബൈലും വസ്ത്രങ്ങളും പണവും പേഴ്സും എല്ലാം വീട്ടിലുണ്ട്, ഒന്നും എടുത്തിട്ടില്ല. ഒരു ടോർച്ച് മാത്രം കാണാനില്ല. മറ്റൊരു കുറിപ്പും കണ്ടു, 1-ാം തീയതിയിലെ ഗെയിമിലും ഞാൻ പരാജയപ്പെട്ടു, ജീവൻ തുടരാനാവുമോ എന്ന് സംശയം. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ പോലും അറിയാത്ത, ക്ഷമിക്കണം, മലയാളം നന്നായി സംസാരിക്കാൻ പോലും അറിയാത്ത ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ഒരു പിഞ്ചു മോനാണത്. നന്നായി പഠിക്കുമായിരുന്നു. രാത്രിയുടെ ആ ഇരുണ്ട യാമത്തിൽ 11 മണിക്ക് ശേഷം ഒരു കൊച്ചു ടോർച്ചുമായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈലിലെ എല്ലാ ഡാറ്റാസും ഡിലീറ്റ് ചെയ്തതിന് ശേഷം 1 കിലോമീറ്റർ അകലെയുള്ള പുഴത്തീരത്തേക്കാണ് പോയത്. അമ്മയെ ഓർത്തില്ല, പിതാവിനെ ഓർത്തില്ല, സഹോദരങ്ങളെ ഓർത്തില്ല, ബന്ധുക്കളെയോ കൂട്ടുകാരെയോ ആരെയും ഓർത്തില്ല. പകരം സാങ്കല്പികമായ ശത്രുവിനെ മുന്നിൽ കണ്ടിരുന്നു. തൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്ന മൊബൈലിൻ്റെ ആ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗെയിമുകൾ ആവർത്തിച്ചാവർത്തിച്ച് കളിച്ച് സാങ്കല്പികമായ എതിരാളികളെ സൃഷ്ടിച്ച് അവരോട് പോരാടി ജയിച്ചും തോറ്റും ജീവിച്ചു പോന്നു. ഇന്ന് നമ്മുടെ മക്കളിലെല്ലാം വളർന്നു വരുന്ന ഭയാനകമായ, ഭീഷണമായ ഒരു ദുരന്തത്തിൻ്റെ ഉത്തരമായിയാണ് ഈ ദുരന്തം സംഭവിച്ചത്. നമ്മുടെ കൊച്ചുമക്കൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അമ്മമാരും പിതാക്കന്മാരും ചെയ്യുന്ന എളുപ്പവഴി അവർ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി കുറച്ചേരം മൊബൈലിൽ കളിക്കട്ടെ എന്നിത് മൊബൈൽ കയ്യിൽ കൊടുക്കും. അതല്ലെങ്കിൽ മാതാപിതാക്കളുടെ സൗകര്യത്തിന് വേണ്ടി അവർക്ക് സൊറ പറഞ്ഞിരിക്കുന്നതിനോ അവരുടെ സൗകര്യാർത്ഥം ജോലികളിൽ മുഴുകുന്നതിനോ തങ്ങളുടെ മക്കളുടെ കയ്യിലേക്ക് ഈ മൊബൈൽ എടുത്തു കൊടുക്കും. ചെറുപ്രായത്തിൽ തന്നെ അവർ ഈ മൊബൈലിന് അഡിക്റ്റ് ആവുകയാണ്. ഗെയിമുകളിലൂടെ സാങ്കല്പികമായ ശത്രുക്കളെ സൃഷ്ടിച്ച് സഹോദരങ്ങളെ പോലെ കാണുന്നവരുടെ കഴുത്തറുക്കാനും ഷൂട്ട് ചെയ്ത് ഒരു ഗ്രാമം നശിപ്പിക്കാനും ബോംബിംഗ് നടത്തി ഒരു പ്രദേശം നശിപ്പിക്കാനും വളരെ ചെറുപ്പം മുതൽ അവർ പഠിക്കുകയാണ്. പിന്നീട് അവരുടെ കയ്യിൽ നിന്ന് മാറ്റിവെക്കാൻ നമ്മൾ ശ്രമം നടത്തിയാൽ സാധ്യമായിക്കൊള്ളുന്നില്ല. മനുഷ്യൻ്റെ ബന്ധം അവരതിൽ നിന്ന് മറക്കുന്നു, സഹോദര സ്നേഹം മറക്കുന്നു, കുടുംബ ബന്ധങ്ങൾ മനുഷ്യ ആ കുട്ടികളിൽ നിന്ന് ഇല്ലാതാകുന്നു, മാനുഷികമായ മൂല്യങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്നു. ഒരുപാട് വേദന തോന്നുന്ന കുടുംബങ്ങൾക്കിടയിൽ പോലും, എൻ്റെ കുടുംബത്തിലല്ല, ഞാൻ ഓരോരുത്തരോടും എത്ര സ്നേഹത്തോടെ മക്കളെ ലാളിക്കുന്നുണ്ടെങ്കിലും ലാളിക്കലും സ്നേഹിക്കലും വേണം, ശാസിക്കലും ഒപ്പം വേണം. നിർബന്ധമായും ഈ മൊബൈൽ മാനിയയ്ക്ക് അടിമപ്പെടാതിരിക്കുന്നതിന് വേണ്ടി കർശനമായി ഇടപെടാറുണ്ട്. മാതാപിതാക്കളായ നമുക്കും ചില കടമകളും കർത്തവ്യങ്ങളുമുണ്ട്. കുട്ടികളെ ആക്രോശിച്ച് ഭീഷണിപ്പെടുത്താതെ മനുഷ്യരെ പോലെ ഹൃദയം കൊണ്ട് സ്നേഹത്തോടെ സ്നേഹം ചൊരിഞ്ഞ് അവർക്ക് സമ്മാനമായി സ്നേഹം നൽകി അരികിലിരുത്തി സംസാരിച്ചും താലോലിച്ചും ചോറ് വാരിക്കൊടുത്തും വളർത്താൻ മാതാപിതാക്കളും സമയം കണ്ടെത്തണം. കഥകൾ പറയാൻ, പണ്ട് മുത്തച്ഛന്മാരൊക്കെ പറഞ്ഞിരുന്നത് പോലെ, അവരോട് സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നഷ്ടപ്പെടുത്തി കളയരുത് നമ്മുടെ മക്കളെ. ഹൃദയത്തോട് ശരീരത്തോട് ചേർത്ത് നിർത്തണം അവരെ. നമുക്ക് പ്രായമാകുമ്പോൾ നമ്മളെ സംരക്ഷിക്കേണ്ടതാണ്. ഒരപകടത്തിലൂടെ മരണപ്പെട്ടു പോയതല്ല, ഒരു രോഗാതുരമായ അവസ്ഥയിൽ മരണപ്പെട്ടു പോയതല്ല. കാരണം പോലും സ്വന്തം മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരു രാത്രിയിൽ ഇറങ്ങിപ്പോയി പുഴത്തീരത്ത് നിന്ന് കണ്ടെടുക്കേണ്ടി വരുന്ന സ്വന്തം മകൻ്റെ അല്ലെങ്കിൽ മകളുടെ മൃതശരീരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ മാതാപിതാക്കൾ എത്തിച്ചേരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. ഒരുപാട് വേദനയോടെയും സങ്കടത്തോടെയും സ്നേഹമുള്ള മാതാപിതാക്കളെ ഞാൻ ഉണർത്തുകയാണ്. മക്കളോട്, ഭാര്യയോട്, കുടുംബത്തിൽ ഓരോരുത്തരോടും, സുഹൃത്തുക്കളോട്, നമ്മൾ ഇടപെടുന്ന ഓരോരുത്തരോടും മനുഷ്യനായിക്കൊണ്ട് ഹൃദയം തുറന്ന് സ്നേഹത്തോടെ പെരുമാറാൻ നമ്മൾ പഠിക്കണം. ആക്രോശിക്കുന്നത് കൊണ്ടൊന്നും നമ്മൾ നേടുന്നില്ല, വിദ്വേഷം കൊണ്ടൊന്നും നമ്മൾ നേടുന്നില്ല, നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ.
എൻ്റെ സുഹൃത്തിൻ്റെ മകനായതുകൊണ്ട് ഒരുപാട് സങ്കടത്തോടെ വളരെ പ്രയാസത്തോടെ രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വാർത്തകൾ അറിയുന്നതിനും അന്വേഷിക്കുന്നതിനും വേണ്ടി പിന്തുടർന്നതുകൊണ്ട് വേദനയോടെ എല്ലാവരെയും ഉണർത്തുന്നതാണ്. ഒരുപാട് പ്രയാസം തോന്നിയതുകൊണ്ട്.